ഹലോ എല്ലാവർക്കും, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നറിയോ? ഇന്ന് ഞാനൊരു ഹെയർ കെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ശരിക്കും ആ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാലാണ്. കാരണം ഇവിടെ നമുക്ക് കറ്റാർവാഴ കിട്ടും, എല്ലാം കിട്ടുമല്ലോ. ദാവൺഗിരിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. ദാവൺഗിരിയിൽ ഞാൻ ഈ ഡാൻഡ്രഫിനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഉലുവ, പിന്നെ തൈര്, കറിവേപ്പില, ഇതൊക്കെ അരച്ചിട്ടാണ് ഇടുക. ഇനി ഇടയ്ക്ക് വല്ലപ്പോഴും അശ്വിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ചെമ്പരത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇടാറുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഞാൻ ബാക്കി സംഭവങ്ങളൊക്കെ തലക്ക് വാരി തേക്കാട്ടോ. പിന്നെ ഡാൻഡ്രഫ് എനിക്ക് ഉണ്ടെന്ന് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡാൻഡ്രഫിന് ഞാനിപ്പം എന്താ പറയുക, കെമിക്കൽ ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അല്ലാതെ അതൊരു പെർമനന്റ് ക്യൂർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ച് നാൾ നമ്മളത് യൂസ് ചെയ്യുമ്പം അത് കുറയും, പക്ഷെ നമ്മളത് എപ്പോഴും യൂസ് നിർത്തുന്നു, അപ്പോൾ അത് വീണ്ടും അതുപോലെ വരാറുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ തലയിൽ ഇതുപോലത്തെ റെമഡീസ് ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ആഴ്ചയ്ക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളിത് കണ്ടിന്യൂസ് ആയി ചെയ്താൽ മാത്രമേ അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും ചെറുതായിട്ട് ചൊറിയാനും ഡാൻഡ്രഫ് ഒക്കെ തുടങ്ങാറുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യാണ്, എന്തെങ്കിലുമൊക്കെ തലയിൽ വരത്തേക്കാന്ന് വിചാരിച്ചു. ഞാനൊരു പത്ത് ദിവസം മുന്നേ നമ്മുടെ എന്തായിരുന്നു വേപ്പില്ലേ, ആര്യവേപ്പിൻ്റെ ഇല ഞാൻ ഒന്ന് അരച്ചിട്ട്, ആര്യവേപ്പും ചെമ്പരത്തിയും ഞാൻ അരച്ചിട്ട് തലയ്ക്ക് തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി വന്ന കുറച്ച് ആര്യവേപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചു. എന്നിട്ട് ആ വെള്ളത്തിൽ ഞാൻ തലയും കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വീട് എടുത്തില്ല, കാരണം അത് വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല, ആകെപ്പാടെ ആ ഒരു രണ്ട് ഐറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഐറ്റംസിന് ആഡ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഹെയർ കെയർ ആയിട്ട് ചെയ്യാന്. ഞാൻ നോക്കുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ തൊട്ട് മുന്നത്തെ വീട്ടിൽ നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മൈലാഞ്ചി ഇലയുടെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നോക്കുമ്പം കളറിന് വേണ്ടി മാത്രമല്ല, അതിൽ അത് എന്താ പറയുക, ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അത് പറിച്ചിട്ട് വരാം, എന്നിട്ട് നല്ല അമ്മിയിലൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് തലക്ക് തേക്കണം. അന്ന് ഞാൻ നമ്മുടെ വേപ്പിൻ്റെ ഇല അരച്ചപ്പം മിക്സിയിലാണ് അരച്ചത്. ഇതിപ്പം മൈലാഞ്ചി ഇല ഉണ്ടായതുകൊണ്ട് അമ്മ എന്നെ ഓടി. ഞാൻ അതിന് മുന്നേ കുറച്ച് കാച്ച എണ്ണ തേക്കാണ്. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ നല്ല തിക്കായിട്ടുള്ള മുടിയായിരുന്നു കേട്ടോ. ഇപ്പോഴും വലിയ തിക്നെസ് കുറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ആഫ്റ്റർ പ്രഗ്നൻസി കുറച്ച് ഹെയർ ഫോൾ ഒക്കെ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഹെയർ ലോസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ദൈവം സഹായിച്ചിട്ട്. അപ്പോൾ പണ്ട് എനിക്ക് എണ്ണ തേക്കാനും താളി തേക്കാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പോവാ കുളിക്കുക തിരിച്ചു വരാമെന്നല്ലാതെ എനിക്ക് ഇങ്ങനെ നമ്മൾ ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എൻ്റെ തലയിൽ, ഒരു ഡാൻഡ്രഫ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്ന് ഇതിന് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഇവിടെ അമ്മ എന്നും ഇതുപോലെ കാച്ചി വെക്കാറുണ്ട്. അപ്പോൾ ആ കാച്ചി എണ്ണ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാൻഡ്രഫ് ഉള്ളവർ ഒരുപാട് സമയം തലയിൽ എണ്ണ തേച്ചിട്ട് വിടാൻ പാടില്ല എന്നും ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പിന്നെ മുന്നെയൊക്കെ ഞാൻ ഓവർനൈറ്റൊക്കെ എണ്ണ തേച്ചിട്ട് വിടുമായിരുന്നു, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ കുളിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അത് വായിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഞാൻ തലയിൽ എണ്ണ വെക്കാറില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ എണ്ണ തേക്കുന്നത്, കാരണം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വേണമല്ലോ നമുക്കിതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് എണ്ണ സ്കാൽപ്പിലേക്ക് പിടിക്കാനും സമയമുണ്ട്. അതിനുശേഷം നമുക്കെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് വെക്കാം, അതിനുശേഷം കുളിക്കാമല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂർ എണ്ണ തലയിൽ കിടക്കുമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ. പിന്നെ എനിക്ക് ഹെയർ കളർ ചെയ്തതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ ഇതിപ്പോൾ ഒരു 3-4 തവണ കേട്ടോ ഹെയർ കളർ ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഹെയർ കളർ ചെയ്യുക ഒരൊറ്റ പയ്യൻ്റെ അടുത്ത് നിന്ന്, കാരണം ആ പയ്യനാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഹെയറിന് വലിയ ഡാമേജും കാര്യങ്ങളും ഒന്നും വരാറില്ല. എന്താണെന്നറിയില്ല, ബ്ലീച്ച് ഒന്നും യൂസ് ചെയ്യാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ മൈലാഞ്ചി ഇല പറിച്ചിട്ട് വരാം, ഞാൻ കാണിച്ചു തരാം അത് എവിടെയാണ്. കണ്ടോ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഇതാണ് കേട്ടോ ആ മൈലാഞ്ചി ഇലയുടെ മരം. അപ്പം ഞാൻ പോയിട്ട് അവിടുന്ന് കുറച്ച് മൈലാഞ്ചി ഇല പറിച്ചിട്ട് വരാം. ഞാൻ രണ്ട് കവർ എടുത്തിട്ടുണ്ട്, കാരണം മൈലാഞ്ചി ഇലയായിട്ട് ഇപ്പം കളർ വരുമല്ലോ. മൈലാഞ്ചി കൈക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ല, ഞാൻ പിന്നെ വിചാരിച്ചു നാളെ വീഡിയോ ഒക്കെ എടുക്കുമ്പം കൈ വല്ലാണ്ട് കളർ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞാൻ രണ്ട് പ്ലാസ്റ്റിക് കവർ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്നലെ കുതിർത്ത് വച്ചിരിക്കുന്ന ഉലുവയാണ്.
നന്നായിട്ട് കുളിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അമ്മി പുറത്തുള്ളത് പുറത്തേക്ക് പോവാം. ഇത് യൂസ് ചെയ്യാതെ വെച്ചൊരു അമ്മയായിരുന്നു, അപ്പം ഞാനിതിനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ അരച്ചെടുക്കാം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഹെയർ കെയർ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ. നമുക്കൊരു കറ്റാർവാഴ പറിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ കറ്റാർവാഴയുണ്ട്. ഞാൻ അമ്മയിൽ അരക്കാൻ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, ഞാൻ കവറിടാൻ മറന്നുപോയി. ഞാനെൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്ന് ഹെയർ കെയർ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാനിന്ന് രാവിലെ വിചാരിച്ചു നല്ല മഴയൊക്കെ ആണെങ്കിൽ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴയില്ല. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എഴുന്നേറ്റ് വന്ന് ഇതൊക്കെ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും മഴയൊക്കെ പോയി. ആ ഇല നല്ല പെട്ടെന്ന് അരിഞ്ഞു വന്നു. പിന്നെ നമ്മുടെ കറ്റാർവാഴി രണ്ടിടിക്കലിന് അരിഞ്ഞു കേട്ടോ. ഇനി ഈ ഉലുവ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്യാം. ഇങ്ങനെയൊക്കെ കുത്തിയിരുന്നിട്ട് കാലിൻ്റെ ഉപ്പാട് പോയി. ഞാൻ ആ വൃത്തിയുടെ ആ കേരി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് തലയിൽ തേക്കാം. അപ്പം നമുക്കിനി തലയ്ക്ക് തേച്ച് കൊടുക്കാം. എൻ്റെ ഈശ്വര, സാധാരണ ട്രോൾസിലൊക്കെ പറയില്ലേ 90s കിഡ്സിനൊക്കെ വയസ്സായി ആ അസുഖം ഈ അസുഖം. നിലത്ത് കുത്തിയിരുന്നിട്ട് അരച്ചിട്ട് എഴുന്നേൽക്കുമ്പോഴേക്ക് എനിക്ക് കൈയും കാലൊക്കെ വേദനയായി. 90s കിഡ്സിന് മാത്രമേ ഈ പ്രോബ്ലം മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഗ്ലൗസ്, എൻ്റെ അടുത്തൊരു ഗ്ലൗസ് ഉണ്ടായിരുന്നേ, പക്ഷെ ഞാൻ ആ ഗ്ലൗസ് തപ്പിയിട്ട് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഉലുവ ഇതിൽ അരച്ചത് വലിയ മണ്ടത്തരായിപ്പോയി. കാരണം ഒന്നാമത് ഞാൻ ഇതിൽ അരക്കാൻ അത്ര എക്സ്പേർട്ട് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒന്ന് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഇലയും കറ്റാർവാഴയും മാത്രം അരച്ചാൽ മതിയായിരുന്നു. ഉലുവ നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരക്കായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. തേക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത എൻ്റെ ഒരു പരിപാടിയൊക്കെ ഫ്ലോപ്പായി. കാരണം ഒന്നാമത് ഉലുവ നന്നായിട്ട് അറിയാത്തതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, എല്ലാം താഴെ വീണു പോയിട്ടോ. ഉലുവ മര്യാദയ്ക്ക് എനിക്ക് മിക്സിയിൽ അരച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ തേച്ച് പറ്റിച്ചിട്ടുണ്ട് ഉള്ളിലോട്ടൊക്കെ. സ്കാൽപ്പിലേക്കൊക്കെ പറ്റിക്കാൻ ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ വെക്കാം. പക്ഷെ ഞാനൊരു 100% സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ നമുക്കിപ്പം എണ്ണേൻ്റെ പൗഡറൊക്കെ കിട്ടില്ലേ, അത് അമ്മയുടെ അടുത്ത് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനതെന്താ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ മിക്സ് ഉണ്ടാവും തോന്നുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഹെയർ കളർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടുതൽ എനിക്ക് ആ എണ്ണയുടെ കളറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ പിന്നെ ലീഫ് തന്നെ യൂസ് ചെയ്തത്. ആ ലീഫ് ശരിക്കും അരിഞ്ഞു വന്നു. പക്ഷെ പ്രശ്നം എൻ്റെ ഉലുവയുടെ ആയിരുന്നു. പിന്നെ എനിക്ക് അമ്മയിൽ അരയ്ക്കാൻ അറിയാത്തതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും അങ്ങനെ പറ്റിപ്പോയത്. കണ്ടോ, ഓക്കെ, അങ്ങനെ തന്നെ താഴെ വീണ് കിടക്കാം. ഈ ഉലുവ എങ്ങനെ ഇങ്ങനെ വീണെടുക്കുന്നതിൻ്റെ അമ്മ എന്നെ വെറുതെ വിടില്ല. അപ്പം ഞാൻ അതിനൊന്ന് ഒന്നും കൂടി തലയിൽ വാരത്തേക്കാം. ഇനിയിപ്പം ഞാൻ തലയ്ക്കൊക്കെ തേച്ചിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. താഴെ വീണതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് കുളിച്ചിട്ട് വന്നിട്ടുള്ള എൻ്റെ മുടി എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഞാൻ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും കഴുകി, അതുകൊണ്ട് തന്നെ വലിയ പൊടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മാക്സിമം എല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്, എനിക്ക് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിലൊക്കെ താളി മാത്രമേ തലക്ക് തേക്കുള്ളായിരുന്നു. പിന്നെ 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 ഞാൻ ഇങ്ങനെ ഓരോ സംഭവങ്ങൾക്ക് ഈ ഡാൻഡ്രഫൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഉലുവയും മറ്റേ തൈരൊക്കെ തേക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും തേക്കാറുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആദ്യ കാലത്തൊക്കെ നമ്മുടെ ഹെന്ന പൗഡർ യൂസ് ചെയ്യായിരുന്നു. അതിലും ഡാൻഡ്രഫ് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ അതിൽ വലിയ ഗുണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു റെഗുലർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉലുവ തൈര് കറിവേപ്പില അരച്ചിട്ടാണ് ഞാൻ തലക്കിട്ടുകൊണ്ടിരുന്നത് ദാവണഗിരിയിൽ നിന്ന്. ഇപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ താളി തേക്കാറുണ്ട്, ഇടയ്ക്ക് ചെമ്പരത്തിയൊക്കെ അരച്ച് തേക്കാറുണ്ട്, കറ്റാർവാഴ തേക്കാറുണ്ട്. ഇതൊക്കെ ഇവിടെ വന്നാൽ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും നമ്മുടെ അസെറ്റാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, അത് രണ്ടും നമ്മുടെ വലിയൊരു അസെറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. വേറെ ആരും വന്നിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യൂ, ഹെയർ കെയർ ചെയ്യുന്നൊന്നും ഒരുപാട് നമ്മളെ ആരും ഫോഴ്സ് ചെയ്യാനൊന്നും പോവില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ അറിഞ്ഞ് നമ്മളതിനെ ചെയ്യണം. അപ്പോൾ എന്താ പറയുക, ഒരു ഏജ് കഴിഞ്ഞ് എൻ്റെ അമ്മ പറയും ഹെയർ ഫോളൊക്കെ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്കും വരുമായിരിക്കും. അപ്പോൾ മാക്സിമം ഇപ്പോൾ വലിയ കഷ്ടമൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളതിനെ മാക്സിമം കെയർ ചെയ്യുക. പിന്നെ ഞാൻ കൂടുതലും കാച്ചി വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ചിലവർക്ക് കാച്ചി വെളിച്ചെണ്ണ പറ്റാതൊക്കെ ഉണ്ട്, അതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാരണം ചിലവർക്ക് ചുമ ഇതൊക്കെ വരുന്നവരില്ലേ, അപ്പോൾ അത് അവരവരുടെ ഹെയറിനും അവരുടെ ഹെൽത്തിനും ഏതാണ് നല്ലത് നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ മാക്സിമം പുറത്തുനിന്ന് ഞാൻ ഇപ്പം പാക്കറ്റിലൊക്കെ വരുന്ന ഒരു ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മുന്നേ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുൾട്ടാണി മിട്ടിയില്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഞാൻ പാക്കറ്റായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. വീട്ടിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്ന കുറച്ചധികം പഴുത്ത പഴമോ അല്ലെങ്കിൽ അധികം പഴുത്ത പപ്പായോ ഇതൊക്കെ കിട്ടിയാൽ ഞാൻ എടുത്ത് മുഖത്ത് തേക്കാറുണ്ട് കേട്ടോ. കഴിക്കാൻ പറ്റില്ലെങ്കിൽ, കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാണ്ട് അത്രയും നന്നായിട്ട് പഴുത്ത് ചീഞ്ഞ പോലെ ആവില്ലേ, അപ്പം ഞാനെടുത്ത് അതൊക്കെ വാരത്തേക്ക് കൂട്ടാം മുഖത്തൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സ്. നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കൂ. കാരണം നല്ല നല്ല ഹെൽത്തി ആയിട്ട് ഹെയർ വരാനും നല്ലതായിട്ട് ഗ്രോ ചെയ്യാനും, പിന്നെ ഇതുപോലത്തെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കത് വീട്ടിൽ തന്നെ ഒരു പരിധി വരെ നമുക്കത് കുറക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.